ക്രിസ്തുമസ് നമുക്ക് ഒരു വലിയ സന്തോഷത്തിന്റെ ദിനമാണ് നൽകുന്നത്. ലോക ജനത ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുമസ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ക്രിസ്തുമസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് പഴയതിന്റെ അവസാനവും പുതിയതിന്റെ തുടക്കവുമായിട്ടാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മൾ നടന്നു വരണം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവചനങ്ങളുടെ അവസാനവും പഴയ നിയമത്തിന്റെ അന്ത്യവുമായിട്ടാണ് ക്രിസ്തുമസ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം മുതൽ പുതിയ നിയമത്തിന്റെ ആരംഭവും പുതുവത്സരത്തിന്റെ ആരംഭവുമാണ്. ക്രിസ്തുമസ് നമ്മളോട് പറയുന്നത് ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവം നമ്മിൽ വസിക്കുവാനായിട്ട് അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. പുൽക്കൂട്ടിലല്ല, പുറമെയല്ല, ദേവാലയമാകുന്ന നമ്മുടെ അകത്തളങ്ങളില് യേശു വസിക്കുവാനായിട്ട് വന്നു ചേരുന്നു എന്നുള്ളത്. ക്രിസ്തുമസ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവലായിട്ട് നമ്മോടൊപ്പം വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മോട് കൂടെയല്ല, നമ്മിൽ വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വസിക്കുന്നത്? നമ്മുടെ കണ്ണീരൊപ്പുവാനായിട്ട്, സഹനങ്ങളെ സന്തോഷമാക്കി മാറ്റുവാനായിട്ടാണ് ഈ ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുന്നത് തന്നെ. ഈ ഒരു വർഷക്കാലം കൊറോണയുടെ അധീനതയിലായിരുന്ന നമ്മൾ ഓരോരുത്തരും ഇതിനൊരു ആശ്വാസം ഉണ്ടാകുവാനായിട്ട് ഈ ക്രിസ്തുമസ് നമ്മിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. തുടർന്ന് നമ്മളൊരു പുതിയ ലോകം ആരംഭിക്കുകയാണ്, ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമതായിട്ട് ഈ ക്രിസ്തു, നമ്മിൽ വസിക്കുന്ന ക്രിസ്തു, നമ്മുടെ കണ്ണീരൊപ്പുന്ന ക്രിസ്തു നമ്മുടെ അവസാനം വരെ നമ്മോട് കൂടെ ആയിരിക്കുമെന്ന് വാഗ്ദാനം നൽകുന്നുണ്ട്. നമ്മുടെ അവസാനം വരെ ആയിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ വഹിക്കണം. നമ്മുടെ അവസാനം വരെയെങ്കിലും നമ്മൾ വഹിക്കണം. ലോകത്തിന്റെ അവസാനം വരെ ഈ ക്രിസ്തു ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമ്മളോട് പറയുക. നമ്മൾ യേശുവിനെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനോടൊപ്പം വസിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ, ക്രിസ്തു ഇന്നും എന്നും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുമെന്നുള്ളതാണ്. പുൽക്കൂട്ടിൽ വസിച്ച യേശു, മനുഷ്യരുടെ ഇടയിൽ വസിച്ച യേശു, ഈ ലോകത്തിന്റെ എല്ലാമായ എല്ലാത്തിന്റെയും അധിപനായിരുന്ന യേശു ഈ പുൽക്കൂട്ടിലായിരിക്കുവാനായിട്ട്, നമ്മളോടൊപ്പം ആയിരിക്കുവാനായിട്ട് സർവവും വിട്ട് ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഇല്ലായ്മയിലേക്ക് കടന്നു വന്നിട്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട്, ഇല്ലായ്മയിൽ നിന്നാണല്ലോ സർവവും ഉണ്ടായിട്ടുള്ളത്. ഫ്രം നത്തിങ്നെസ് ടു എവറിഥിങ് എന്നാണ് പറയുന്നത്. ഈ ലോകം തന്നെ ഉണ്ടാക്കിയത് ദൈവം പറയുന്നത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ദൈവം ആയിരുന്നിട്ട് പോലും, എല്ലാം ആയിരുന്നിട്ട് പോലും, എല്ലാം എവറിഥിങ് ആയിരുന്നിട്ട് പോലും അതിനെ നത്തിങ്ങിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ച യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമുക്കൊന്ന് നോക്കാം. നത്തിങ്, ആ നത്തിങ്ങിൽ നിന്ന് എവറിഥിങ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തോ ഉണ്ട് എന്നുള്ളത് ഒരു ചിന്തയുണ്ട്. നമ്മളിൽ എന്തോ ഉണ്ട്, സംതിങ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത. ഈ സംതിങ് ആണ് പലപ്പോഴും ഒന്നുമില്ലായ്മയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ സംതിങ് എന്നുള്ളത് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഭാരമായിട്ട് നമ്മൾ തോന്നാറുണ്ട്. എന്തൊക്കെയോ എനിക്കുണ്ട്, എന്തൊക്കെയോ അറിവുണ്ട് എന്നുള്ളതൊക്കെ. ഈ സംതിങ് എന്നുള്ളത് നത്തിങ്ങിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ നത്തിങ്ങിൽ നിന്ന് എവറിഥിങ്ങിലേക്ക് വരാനായിട്ട് സാധിക്കും. എല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് യേശു ക്രിസ്തു ചെയ്തതുപോലെ തന്നെ വിനയപ്പെടുവാനായിട്ട്, എളിമപ്പെടുവാനായിട്ട്, ശൂന്യവൽക്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ ഉത്തിതനായിത്തീരുവാനായിട്ട്, വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം. ഈ ക്രിസ്തുമസ് അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറാകാം. യേശു ക്രിസ്തുവിനെ പോലെ നമ്മിൽ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ, അഹംഭാവത്തിന്റെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥത്തിന്റെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാം.
ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കട്ടെ, ഒരു പുതു വത്സരം ആരംഭിക്കട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ ശൂന്യമായിക്കപ്പെട്ട ആ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം. പുതുവത്സരം അത് തന്നെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് മാറാനായിട്ട് ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടാകട്ടെ. യേശു നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ദൈവം ജനിച്ച ആ സമയത്ത് ദൂതന്മാര് അടിടയന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുണ്ടെങ്കിൽ സമാധാനമുണ്ട്. പാപിനിയായ സ്ത്രീയോട് പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൊള്ളാൻ. പാപമില്ലാത്ത അവസ്ഥ, നന്മ നിറഞ്ഞ അവസ്ഥ സമാധാനത്തിന്റെ അവസ്ഥയാണ്. ഈ സമാധാനത്തിന്റെ അവസ്ഥയിൽ നിന്നാണ് ഐശ്വര്യത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. നമുക്കെന്നും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകണമെങ്കിൽ, ആരോഗ്യം ആയുസ്സും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല മനസ്സുണ്ടായാൽ മതി. മേലിൽ പാപം ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കാമെന്നുള്ളതാണ്. നല്ല തീരുമാനങ്ങളെടുത്ത് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ആ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഇത്തരത്തിലുള്ള നല്ല മനസ്സിനുടമകളാകുവാൻ, സമാധാനത്തിന്റെ വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് അവർക്ക് നേരുകയാണ്. ക്രിസ്തു നിങ്ങളിൽ വസിക്കട്ടെ, നിങ്ങളുടെ കണ്ണീരൊപ്പട്ടെ, നിങ്ങളുടെ അവസാനം വരെ ക്രിസ്തു നിങ്ങളെ നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.